ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിന്നാ. അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. തിളങ്ങട്ടെ ബന്ധങ്ങളുടെ സുവർണശോഭ, ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്. ജനകീയ ഡോക്ടറായിരുന്ന എം ഗോവിന്ദന്റെ ആത്മകഥ, അനുഭവങ്ങൾ, നേട്ടങ്ങൾ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു. വളാഞ്ചേരി കുളമംഗലം അമ്പാടിയിലെ മാൻചോട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുഭവങ്ങൾ, നേട്ടങ്ങൾ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു. ഇത്രയേറെ വികാരാർദ്രമായ ഒരു ചടങ്ങിൽ അടുത്ത കാലത്തൊന്നും പങ്കെടുത്തിട്ടില്ല. ഉള്ളിനെ സ്പർശിക്കുന്ന, വളരെ വേദനയുളവാക്കുന്ന ഒരു പുസ്തക പ്രകാശനം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഈ പുസ്തക പ്രകാശനവും ഈ ചടങ്ങുമൊക്കെ നമ്മയൊക്കെ എവിടെയോ ഉള്ളിലൊരു നോവ് സൃഷ്ടിക്കുന്നു. ഗോവിന്ദൻ ഡോക്ടർ വെട പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ വേദന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ വീർപ്പുമുട്ടൽ, അവരുടെ അകത്തുള്ള വിങ്ങൽ, അത് അവരുടെ ഭാഗത്ത് മാത്രമല്ല, ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹവുമായിട്ട് ഇടപഴകാൻ അല്പമെങ്കിലും അവസരമുണ്ടായ, ഇനി ഇടപഴകണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിത നന്മകളെ അറിയാൻ അവസരമുണ്ടായ എല്ലാവരുടെയും ഉള്ളിൽ അത് തന്നെയായിരിക്കും അനുഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളാഞ്ചേരി കുളമംഗലം അമ്പാടിയിലെ മാൻചോട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുസ്തകത്തിന് അവതാരിക എഴുതിയ സാഹിത്യകാരൻ സി രാധാകൃഷ്ണന്റെ സന്ദേശം കേൾപ്പിച്ചു. മാനേവന്ദ്രനാഥ് വളാഞ്ചേരി, ഡോക്ടർ സി ദി, ഡോക്ടർ എൻ മുഹമ്മദ് അലി, ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ, ഡോക്ടർ റിയാസ് എന്നിവർ സംബന്ധിച്ചു. വസന്തഗോവിന്ദൻ സ്വാഗതവും എം ടി അസീസ് നന്ദിയും പറഞ്ഞു. മഞ്ചേരിക്ക് സമീപം ഇരുവേറ്റു എന്ന കുഗ്രാമത്തിൽ ജനിച്ച് നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ച് ഡോക്ടറായി ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ വ്യക്തിയാണ് ഡോക്ടർ എം ഗോവിന്ദൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ടാം ബാച്ചിൽ പഠിച്ചു പുറത്തിറങ്ങിയ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഒടുവിൽ വളാഞ്ചേരി സ്വന്തം തട്ടകമായി തിരഞ്ഞെടുത്തു. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ അമ്പാടി എന്നു പേരുള്ള ഡോക്ടറുടെ വീട് സാധാരണക്കാരായ ഒട്ടനവധി രോഗികൾക്ക് എന്നും ഒരാശ്രയമായിരുന്നു. രോഗികളെ തേടി കിലോമീറ്ററുകൾ നടന്നതും മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ പ്രസവമെടുത്തതും ഫീസായി പച്ചക്കറിയും കോഴിമുട്ടയും ലഭിച്ചതുമൊക്കെ തുടങ്ങി ഒരു കാലഘട്ടത്തിലെ ജീവിതം, അനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്ന ആത്മകഥയിൽ അനാവരണം ചെയ്യുന്നു. വെട്ടം ന്യൂസ്, വളാഞ്ചേരി.